Hey, what's up? It's me, your fam. Welcome back my channel. We are one, guys. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രാങ്ക് ചെയ്യാണ്. അതായത് ബെസ്റ്റ് ഫ്രണ്ടിനെ പ്രാങ്ക് ചെയ്തതിന് ശേഷം അവൻ എന്നോടുള്ള റിയാക്റ്റും അതുപോലെ തന്നെ അവൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം അവൻ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ ഒരു പ്രാങ്കിങ് വീഡിയോയിൽ നിന്ന്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ വില എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. നല്ലൊരു പ്രാങ്കിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേഗം സമയം കളയത്തിന് വിളിക്കാം. നമ്മൾ ആർക്കാ വിളിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻഷത് എന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഞാൻ വിളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം എൻ്റെ ലൈനിൽ ഞാൻ കഴിഞ്ഞ പ്രാങ്ക് ചെയ്ത സിനാനും അതുപോലെ തന്നെ ഷുഐബും ഉണ്ട്. സിനാനെ വെച്ചിട്ടാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രാങ്കിനൊന്നും കൂടി റിയാലിറ്റി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് സമയം കളയത്തിന് നേരെ പ്രാങ്കിങ് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായ ഷുഐബും അതുപോലെ തന്നെ സിനാനും, അതായത് സ്കൂളിലത്തെ ഫ്രണ്ട്സാണ് ഇവർ രണ്ടാളും. അപ്പോൾ അവരെ വെച്ചിട്ടാണ് നമ്മൾ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പോൾ നമുക്ക് നേരെ പ്രാങ്കിങ് വീഡിയോ. അപ്പോൾ അവർ രണ്ടാലും നമ്മളിതിൽ ലൈവ് ഉണ്ട്, അതായത് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നമ്മളെ അൻഷദിനെ ഇതിക്ക് കണക്ട് ചെയ്യാൻ പോകണം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അൻഷദിനെ നമ്മൾ കണക്ട് ചെയ്യാൻ പോകണം. അപ്പോൾ സിനാനെ നമുക്ക് കണക്ട് ചെയ്തോ? ഒന്ന് നോക്കണം, കണക്ട് ചെയ്തോ? ആ, ചെയ്തോ. അൻഷദിന്റെ ഞാൻ ഹോൾഡ് ചെയ്തു കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഒന്ന് കേൾക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മ്യൂട്ട് ചെയ്തത്. അപ്പൊ ഗൈസ്, അപ്പോ നമ്മളെ, അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ ഈ ബോയ്സിന്റെ ഗേൾസിന്റെ അവസ്ഥ എന്താ അറിയില്ല, ബോയ്സിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ വില എന്താന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ ചാനലുണ്ട്, ഞാൻ പറയാൻ വിട്ടാണ്. ഇതാടെ ചെങ്ങിക്ക്. ഓ, തെറ്റടാ. അൻഷത് ഒരു കാര്യത്തിലും ഭയങ്കര കട്ട ഫ്രണ്ട്ലി ആട്ടോ. അൻഷത് പൊളിയാണ്, പ്രാങ്ക് ചെയ്യണ്ടെന്ന് തോന്നുന്നു. ഓന്റെ ചാനലിന്, ഓനക്കൊരു ചാനലുണ്ട്. അപ്പൊ ആ ചാനലിനെ വരെ ബാധിക്കും. ട്രാവലിംഗ് ബൈ അനി എന്നാണ് ബോക്സ്. ഓക്കെ, ജസ്റ്റ് ഇമ്മ സംസാരിക്കുന്നുണ്ട്. അടച്ചവനെ പണി പാടോ? ഞാൻ ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത വീഡിയോ ചിലൊരു സ്ട്രൈക്കിലായി. മിക്കവാറും പണി പാടും ഗൈസ്.
ആകെ പണി പാളി. അൻസദിന് ഇപ്പൊ എന്നോട് പറയാൻ പറ്റില്ല. ഒരു മിനിറ്റ് ഗൈസ്, അൻസദിന് എന്നോടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അൻസദ് നല്ല രീതിയിലൊരു പണി എനിക്ക് നൽകുന്നത്. കാരണം എന്താ വെച്ചാൽ, റിപ്പോർട്ട് ചെയ്യാനാ പറഞ്ഞത്, റിപ്പോർട്ട് ചെയ്ത് എന്റെ ചാനൽ ഡിലീറ്റ് ആയിട്ട് പോയി. ആ ഒരു പണി ഞാൻ ഇപ്പൊ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഐഡിയ, നമുക്കൊക്കെ മ്യൂട്ടിലിട്ടാ സംസാരിക്കണം, അതുകൊണ്ടാട്ടോ അവര് കേൾക്കില്ല. എന്തോ ഒരു എക്സാമിന്റെ കഥൊക്കെ പറയണ്ടേ. ഞാൻ നാട്ടിൽ തന്നെയല്ലേ, ഞാൻ എന്റെ നാട്ടിൽ തന്നെയല്ലേ. ഇനി എന്റെ ക്ലാസ് കാണാൻ അങ്ങനെ പറയാൻ പറ്റൂല. നമുക്ക് അതൊക്കെ ഒരു വീഡിയോ ഉണ്ടാക്കിയാണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് അത് രണ്ടും സിങ്ക് ചെയ്തുകൊണ്ട് ആകെ ഇതായിട്ടുണ്ടാവും. ആകെ ഉണ്ടാക്കിയിട്ടുണ്ടാവും യൂട്യൂബ് ചാനൽ. അതായത് ഒരു അതല്ലേ, ഭയങ്കര കഷ്ടപ്പാടാണ്. കട്ട സപ്പോർട്ടാണ്. അങ്ങനെ സാധനണ്ട് കറിയോ. ഹലോ 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 ഹലോ, അൻസദല്ലേ? ഞാൻ ഇർഫാനടാ. ഞാൻ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യായിരുന്നു. ആ സമയത്ത് ഇന്ന സിനിമ നീ ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ സിനാൻ എന്തൊക്കെ എന്നോട് പറഞ്ഞത്? എന്റെ അത് ഇതാക്കാനോ, ചാനൽ റിമൂവ്, എന്താ പറയാ, അത് ഡിലീറ്റ് ആക്കാനോ? അൻസദ ഡിലീറ്റ് ആക്കണ്ടല്ലോ ആ വീഡിയോ. അല്ല നോക്ക്, അല്ല അല്ല ഞാൻ പറഞ്ഞ കേക്ക്. ഹലോ ഹലോ, ആ ഞാനേ പറഞ്ഞതാണ് സിനാനോട്, അൻസദ് സമ്മതം തരികയാണെങ്കിൽ ഞാൻ റിമൂവ് ചെയ്യാ വീഡിയോ. അൻസദ് ഞാൻ ഡിലീറ്റ് ആക്കണ്ടല്ലോ. എന്റെ കഷ്ടപ്പാട് എനിക്കറിയില്ലേ, എത്ര കാലം ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണേ. പോവില്ല അൻസദ്, അൻസദ് പ്ലീസ് ഡാ, ഡിലീറ്റ് ആക്കണ്ടല്ലോ. പോയോ? എടാ ചടച്ചല്ലോ. ഈ ഒന്നുകൂടി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്ക്. അല്ല അപ്പൊ ഈ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയി പോവാ, അതുകൊണ്ട് ഞാൻ അടിയിൽ കയറിയത്. ഒരു സ്പോട്ട് കിട്ടി അപ്പൊ തന്നെ അടിക്ക് കയറണ്ടേ? അതന്നെ. നിങ്ങളെന്ത് രണ്ടാളും അങ്ങനെ പറയാത്ത്, ഒരു മതി വെറുപ്പനാണ്, അങ്ങനെ വല്ലത് പറയാ. ആ ഇനി ഏതായാലും അതൊക്കെ അവിടെ നിക്കട്ടെ, നിങ്ങൾ വേഗം കണക്ട് ചെയ്യ്, കണക്ട് ചെയ്യ്, അൻസീനെ കണക്ട് ചെയ്യ്. ഈ മൊബൈൽ പൊളിയാട്ടാ, കാരണം ഇങ്ങനെ നല്ല ഈസിയിൽ പണി കൊടുക്കാൻ പറ്റും ഫ്രണ്ട്സിനെ വെച്ച്. ഹലോ ഹലോ, ഞാനേ കണ്ടോട്ടെ.
ശരിയാണ്, അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാണ്, കറക്റ്റാണ്. കാരണം എന്താ വെച്ചാ അത്രക്ക് എഫേർട്ട് എടുത്തിട്ട് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. വെള്ളം വാങ്ങിത്തരും ഹലോ 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 നോക്ക്, ഞാൻ തൽക്കാലത്തിന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നില്ല. സിനാന എന്ത് വന്നാലും ഞാൻ ആ പ്രാങ്കിങ് വീഡിയോ ഡിലീറ്റ് ആക്കൂല, ഉറപ്പാണ്. ആ അതാണ് അതാണ് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എപ്പോഴും ഞങ്ങളെപ്പം തന്നെ കട്ടായിട്ട് തന്നെ നിൽക്കും, കട്ട ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നിൽക്കും. ആ അത് ശരിയാ. പക്ഷെ അൻഷദേ, ഹലോ ഹലോ അൻഷദേ, ഇനിയൊരു സത്യം പറയട്ടെ, ഇതൊക്കെ ഞങ്ങള് പ്ലാൻ ചെയ്തടാ ഇങ്ങനെ സംസാരിക്കണം. അൻഷദേ തെറ്റിയോ? ഇത് ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു, ഇത് യൂട്യൂബില് വരും. അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ടെക് ആൻഡ് വ്ളോഗ് ബൈ അനി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിനാണ് ഇതാക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും കേട്ടോ. ആ പിന്നെ നോക്ക് അൻഷദേ, പക്ഷെ ഈ ഒന്ന് പറഞ്ഞതൊക്കെ ഇഷ്ടായില്ല. ഈ റിപ്പോർട്ട് ഞാൻ പറഞ്ഞില്ല ചെങ്ങായിയെ, ഈ മുണ്ടനോട് ഇന്നെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ സങ്കടമായി. റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു, അതൊക്കെ വളരെ സങ്കടമായി. ആ സിനാനെ റിപ്പോർട്ട് അടിച്ചാ അൻഷദേ, ഇതല്ലാത്തൊരു ചോദ്യം ചെയ്തത് കേട്ടോ. ചേട്ടാ എന്തിനാടാ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്, ആകെ പണി പോളും. ഏയ് ഇല്ല 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 ഇല്ല, വേണ്ട, എനിക്ക് ഇനി അടുത്ത പ്രാങ്കിനെ വെയ്യ, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ വേറെ രണ്ട് പ്രാങ്ക് വരാണ്ട്. എനിവേ പോട്ടെ, ഒക്കെ പോട്ടെ. അപ്പൊ അൻഷദേ, ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ എന്നെയാണ്, പക്ഷെ ഈ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത് വളരെ സങ്കടമായിട്ടാ, സീരിയസ് ആയിട്ട് പറയാം. അല്ല പറഞ്ഞു കേൾക്കും അൻഷദ്, പറഞ്ഞു കേൾക്ക്. അവൻ റിപ്പോർട്ട് ചെയ്ത് സിനാനിയ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് സ്ട്രൈക്കാകും, പിന്നെ മൂന്ന് സ്ട്രൈക്കും കൂടി വന്നു കഴിഞ്ഞാൽ ചാനല് വരെ പൂട്ടിപ്പോകും. പക്ഷെ ഈ എന്തിനാ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്? സിനാനെ ചതിക്കല്ലേ, ലാസ്റ്റ് നിക്കാനെ പണിയായി. ആ നോക്കാ പറഞ്ഞു കേക്ക്. എനിവേ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, പക്ഷെ അൻഷദേ, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഇതൊന്നും ആയില്ലട്ടോ. ഈ സിനാനും ഷെയ്ബും ഭയങ്കര ചടപ്പ ചടിപ്പിച്ചത് തന്നെ. അല്ല ഞാൻ ഓരോട് എന്താ പറഞ്ഞത് എനിക്കറിയോ, അല്ല 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 പറഞ്ഞു കേക്ക്. ഞാനേ ഓനോട് എന്താ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നെ പറ്റി വേണ്ടാത്തത് പറയാ, ഞാന് ഒരുമാതിരിയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വലിയ റിച്ച് ഇതായിക്കണ്, ഭയങ്കര ചേടയാണ്, മറ്റേതാണ് തേങ്ങയാണ് പുണ്ണാക്കാണെന്നൊക്കെ പറയാനെന്ന് ഞാൻ വിചാരിച്ചിട്ടത്. പക്ഷെ അതൊന്നും ഈ ചെങ്ങന്മാര് പറഞ്ഞില്ല, അതാണ് ചടച്ചത്. ഞാനത് പറഞ്ഞോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ.
എന്തെങ്കിലും ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. പ്രാങ്ക് ചെയ്തതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അൻഷത് നല്ല രീതിയിൽ പ്രാങ്ക് ആയിട്ടുണ്ട്. അൻഷതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാട്ടോ. അവന്റെ യൂട്യൂബ് ചാനൽ, അവനൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഫുഡിങ്, ഇപ്പം മെയിൻ ആയിട്ട് ഫുഡിംഗ് ആണ് പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ക്വാറന്റീൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫുഡിംഗ് വീഡിയോസ് ഇടുന്നുണ്ട്. നമുക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ അൻഷതേ? പിന്നെ സിനാന്റെയും ഷുഹൈബിന്റെയും ലിങ്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാ, ലൈക്ക് കൂടാ. ഓക്കെ പോരെ, സമാധാനം ഇല്ലേ? സിനാൻ ഇനി റിപ്പോർട്ട് ചെയ്യാനൊന്നും പോണ്ടട്ടോ, കടുത്ത തലവേദന. സിനാനെ ഈ എനിക്ക് റിപ്പോർട്ട് അടിച്ചോ, സിനാനെ ഈ റിപ്പോർട്ട് അടിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പ്രാങ്കിങ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വില എത്ര, ഞാൻ ഇപ്പൊ പ്രാങ്ക് ചെയ്തിട്ടാണ്, അതായത് ഇപ്പൊ ലോകം പറയുന്ന ഒരു സോഷ്യൽ മീഡിയയാണ് യൂട്യൂബ്. യൂട്യൂബിൽ വരെ ഞാൻ എന്റെ ഫ്രണ്ട് അൻഷത്, ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അൻഷത്, അൻഷതും ഹാദി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോ ആ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അൻഷതിനെയാണ് ഞാൻ പ്രാങ്ക് ചെയ്തത്, എന്നിട്ട് വരെ അവൻ പറഞ്ഞത് കേട്ടില്ലേ. അവന് ഒരു കാരണവശാലും എന്നോട് ആ ഒരു, അതായത് സിനാന്റെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആക്കാൻ പറഞ്ഞിട്ടില്ല, സിനാനോട് അനക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്തോന്ന് പറഞ്ഞിട്ടുള്ളൂ. അവന് റിപ്പോർട്ട് ചെയ്യുമെന്ന് അവൻ പറഞ്ഞിട്ടില്ല, ഇന്നൊക്കെ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നാ പറഞ്ഞത്. അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വില. അപ്പോൾ എനിക്ക് സപ്പോർട്ടായിട്ട്, അതായത് എന്നോട് അത് പറയാതെ തന്നെ അവൻ തന്നെ സോൾവ് ആക്കാൻ നോക്കി അൻഷത്, അതാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വില. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരുടെ ഫ്രണ്ട്ഷിപ്പും ഇതുപോലെ നല്ല രീതിയിൽ നിലനിർന്ന് പോകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, അല്ല അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടേക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പം തന്നെ ലഭിക്കുന്നതാണ് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ സൂൺ, ബൈ.